കാഞ്ഞങ്ങാട്ടെ മലബാർ ഗോൾഡ് ജ്വല്ലറിയിൽ 1.25 ലക്ഷത്തിന്റെ കള്ളനോട്ടുകൾ നൽകി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയ സംഘത്തിലെ ഒരാളെ ഹോസ്തുർക്ക് പോലീസ് പിടികൂടി. ചെറുവത്തൂർ കൈതക്കാട്ടെ നസീമ കോട്ടേഴ്സിലെ പി ബി അബ്ദുൾ ജബ്ബാറാണ് അറസ്റ്റിലായത്. ഇയാളോടൊപ്പം മലബാർ ഗോൾഡിലെത്തിയ മറ്റ് രണ്ട് സുഹൃത്തുക്കളും പോലീസ് പിടിയിലാണ്. മലബാർ ജ്വല്ലറി ഇന്ന് ഉച്ചയോടെ 3 പേർ ചെന്ന് സ്വർണം വാങ്ങിക്കുകയും സ്വർണം വാങ്ങിച്ചതിന് 180,000 രൂപയോളം പൈസ കൊടുക്കുകയും 1000 രൂപയുടെ 180,000 രൂപയുടെ നോട്ടുകൾ കൊടുക്കുകയും ചെയ്തിരുന്നു. സാധനം വാങ്ങിച്ചിട്ട് അവർ തിരിച്ചു പോയിട്ടുള്ളതാണ്. തുടർന്ന് ജ്വല്ലറിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നോക്കിയ സമയത്ത് അതിനകത്ത് സംശയം വന്ന സമയത്ത് അത് കള്ളനോട്ടാണെന്ന് ബോധ്യപ്പെട്ടു. തുടർന്ന് സി സി ടി വിയുടെ സഹായത്തിൽ ആളുകൾ ആരൊക്കെ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിച്ചു. ആ 3 പേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ചോദ്യം ചെയ്തു വരികയാണ്. മലബാർ ഗോൾഡിന്റെ കാഞ്ഞങ്ങാട്ടെ ഷോറൂമിലാണ് മൂവർ സംഘം തട്ടിപ്പ് നടത്തിയത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് 3 പേരും ജ്വല്ലറിയിലെത്തിയത്. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയ ശേഷം പണം നൽകി മടങ്ങുകയും ചെയ്തു. സ്ഥാപനത്തിന്റെ ഡയറക്ടർമാർ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷമാണ് നോട്ടുകൾ പരിശോധിച്ചത്. കള്ളനോട്ടുകളാണെന്ന് ബോധ്യപ്പെട്ടതോടെ ഹോസ്തുർഗ് പോലീസിൽ പരാതി നൽകി. തുടർന്ന് ഹോസ്തുർഗ് ഇൻസ്പെക്ടർ കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. ജ്വല്ലറിയിലെ ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറയിൽ 3 പേരുടെയും ചിത്രങ്ങൾ വ്യക്തമായി പതിഞ്ഞിരുന്നു. സംഘത്തിലെ ഒരാളുടെ മൊബൈൽ നമ്പർ ജ്വല്ലറിക്കാർ വാങ്ങിയിരുന്നു. ഈ നമ്പറിൽ പോലീസ് വിളിച്ചു. ചെറുവത്തൂരിലെ ടവറിൽ നിന്നുള്ള സിഗ്നൽ ലഭിച്ചതോടെ പോലീസ് ആ ഭാഗത്തേക്ക് അന്വേഷണം ആരംഭിച്ചു. ഒടുവിൽ കൈതക്കാട്ടുള്ള വീട്ടിലെത്തിയാണ് 3 പേരെയും പിടികൂടിയത്. അബ്ദുൾ ജബ്ബാർ ദിവസങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ നിന്നും വന്നതാണ്. സ്വർണമെടുക്കാൻ പോകുമ്പോൾ തങ്ങളെ വഴിയിൽ നിന്ന് കൂട്ടിയതാണെന്ന് സുഹൃത്തുക്കൾ പോലീസിനോട് പറഞ്ഞു. വെള്ളിയാഴ്ച ചെറുവത്തൂർ ഇലക്ട്രിസിറ്റി ഓഫീസിൽ അബ്ദുൾ ജബ്ബാർ അടച്ച 22,000 രൂപയിൽ 5,000 രൂപ കള്ളനോട്ടാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മലബാർ ഗോൾഡ് ജ്വല്ലറിയിൽ 1.8 ലക്ഷത്തിന്റെ കള്ളനോട്ട് നൽകി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയാണ് ഇയാൾ കവർച്ച നടത്തിയത്.